കേരള സർവകലാശാല വൈസ് ചാൻസലർ രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് സെനറ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ റിപ്പോർട്ട് നൽകി സെനറ്റ് യോഗ തീരുമാനം റദ്ദാക്കുന്നതിൽ വി സിയുടെ റിപ്പോർട്ട് നിർണായകമാണ് സെനറ്റ് യോഗത്തിനെതിരെ പരാതി നൽകാൻ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ബി ജെ പി അംഗങ്ങളും രാജ്ഭവനിലെത്തി ശരത് കെ ശശിയുണ്ട് വിവരങ്ങളുമായി ശരത് ആദ്യം വൈസ് ചാൻസലർ രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച എപ്പോഴാണ് ആരംഭിച്ചത് റിപ്പോർട്ട് നിർണായകമാണല്ലോ ശ്രുതി കഴിഞ്ഞ ദിവസം നടന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കപ്പെടാനുള്ള സാധ്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അതിൽ ഏറെ നിർണായകമാവുക വി സി നൽകുന്ന റിപ്പോർട്ടായിരിക്കും വി സി വിളിച്ചു ചേർത്ത വിശേഷാൽ സെനറ്റ് യോഗം ആ സെനറ്റ് യോഗത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അപ്രതീക്ഷിതമായി എത്തുകയും അധ്യക്ഷത വഹിക്കുകയും ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം ആ സെനറ്റ് യോഗത്തിൽ നടപ്പിലാക്കപ്പെടുകയും ചെയ്തില്ല ഇതൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും വി സി മോഹനൻ കുന്നുമ്മിൽ ഗവർണർക്ക് നൽകുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ും സെനറ്റ് യോഗം റദ്ദാക്കുന്നതിൽ അന്തിമ തീരുമാനം ഗവർണർ കൈക്കൊള്ളുക പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരസ്യ പ്രതികരണം നടത്തിയ ഘട്ടത്തിൽ സെനറ്റ് യോഗത്തിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചിരുന്നു ഏറ്റവും പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് അധ്യക്ഷത വഹിച്ച മന്ത്രിയുടെ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ അധ്യക്ഷത വഹിച്ച തീരുമാനം അതിനോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു ഏതായാലും വി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സെനറ്റ് യോഗത്തിന്റെ നിയമസാധുത തന്നെ ഈ തള്ളിക്കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് വി സി ഏതായാലും അത് ആ രീതിയിൽ തന്നെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യും അതോടൊപ്പം ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ ബി ജെ പി അംഗങ്ങൾ ഇപ്പോൾ ഗവർണർക്ക് നിവേദനം നൽകുന്നതിന് വേണ്ടി രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം സെർച്ച് കമ്മിറ്റി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് സെനറ്റ് യോഗം ചേർന്നത് ആ സെനറ്റ് യോഗത്തിൽ കൃത്യമായി ഒരു പ്രതിനിധിയെ ഉന്നയിക്കുക നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരോഗ്യ സർവകലാശാല മുൻ ബി സി എം സി കെ നായരുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് എം സി കെ നായരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നതാണ് പ്രധാനമായും ബിജെപി ആവശ്യമായി ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്